അയോധ്യ ഒന്നടങ്കം നരേന്ദ്രമോദിക്കൊപ്പം, ഇത് തെളിയിക്കുന്ന സന്ധിയാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. ജാതി മതഭേദമന്യേ അയോധ്യയുടെ വീഥികളിൽ തടിച്ചുകൂടിയ ജനം, രാമനെയും ഒപ്പം നരേന്ദ്രമോദിയും ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റുന്ന കാഴ്ചകളായിരുന്നു എങ്ങും. ഇത്തവണ ഉത്തർപ്രദേശിൽ 80 സീറ്റുകളും സ്വന്തമാക്കാൻ സാധിക്കും എന്നതിന്റെ സൂചന തന്നെയാണ് രാമനഗരിയിൽ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി അയോധ്യ സന്ദർശിച്ചത്. 14-നാണ് അദ്ദേഹം വാരണാസിയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ 371,784 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ജയം. 2019 കോൺഗ്രസിന്റെ അജയ് റായ്ക്കെതിരെയും വൻ ഭൂരിപക്ഷത്തോടെയാണ് മോദി വിജയിച്ചത്. നിങ്ങളെ സേവിക്കാൻ എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഞാൻ നീക്കിവെക്കും. എനിക്ക് സ്വന്തമായി കുടുംബമില്ല, നിങ്ങളാണ് എന്റെ കുടുംബവും പിന്തുടർച്ചക്കാരും. എന്റെ ഭാരതമാണ് എന്റെ കുടുംബം. ഇതായിരുന്നു നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലെ ഹൈലൈറ്റ്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അവരുടെയും മക്കളുടെയും ഭാവിക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത്. കുടുംബത്തിന്റെയും വോട്ട് ബാങ്കുകളുടെയും ക്ഷേമത്തിനായാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്നാൽ മോദിയും യോഗിയും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കായാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് കുട്ടികളില്ല, നരേന്ദ്രമോദി പറഞ്ഞു. യുപിയിലെ മറ്റൊരു മണ്ഡലമായ ധൌരാഹരയിലെ റാലിയിലും സംസ്ഥാനത്ത് സഖ്യമായി മത്സരിക്കുന്ന ഇരു പാർട്ടികൾക്കെതിരെ മോദി കടുത്ത പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. SPയുടെയും കോൺഗ്രസിന്റെയും യുവരാജാക്കന്മാരുടെ നിലനിൽപ്പിന് പ്രീണന രാഷ്ട്രീയം അത്യന്താപേക്ഷിതമായി എന്നും മോദി ആരോപിച്ചു. യാതൊരു വിവേചനവുമില്ലാതെ മുസ്ലിങ്ങൾക്ക് സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അവരെ കരുക്കളാക്കുകയാണ് എന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും അദ്ദേഹം പരാമർശിച്ചു. രാജ്യത്തിന്റെ പ്രധാന സേവകന് പുഷ്പവൃഷ്ടിയോടെയാണ് അയോധ്യാപുരി കഴിഞ്ഞ ദിവസം വരവേറ്റത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ആദ്യമായി അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് രാമജന്മഭൂമിയിൽ ലഭിച്ചത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്ത മോദിയെ കാണാൻ അയോധ്യയിലെ രാജവീഥിയിൽ 10,000 അണിനിരന്നത്. സുഗ്രീവക്കോട്ട് മുതൽ ലതാച്ച് ചൌക്ക് വരെയായിരുന്നു റോഡ് ഷോ. അയോധ്യ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും BJPയുടെ പ്രമുഖ നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച അയോധ്യ നഗരവീഥിയിലൂടെ 8 പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചു. വാദ്യമേളത്തിന്റെയും തനത് നൃത്തങ്ങളുടെയും അകമ്പടിയോടെയാണ് പ്രധാന സേവകനെ അയോധ്യയിലെ ജനങ്ങൾ സ്വീകരിച്ചത്. സന്ധ്യ മയങ്ങിയെങ്കിലും പ്രധാനമന്ത്രിയെ കാണാൻ ആയിരങ്ങളാണ് രാമക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയത്. അയോധ്യ നിവാസികളൊന്നായി ജാതി മതഭേദമന്യേയാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3rd വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുമ്പോൾ അയോധ്യയിലെത്തിയ ജനങ്ങളെ ഒരിക്കൽ കൂടി അഭിസംബോധന ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി. അയോധ്യ നഗരി ഒന്നടങ്കം പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും എന്നതിന്റെ സൂചന തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോ. അയോധ്യയിലെ ജനങ്ങളുടെ മനസ്സ് ശ്രീരാമചന്ദ്രനെ പോലെ വിശാലമാണ്. എനിക്ക് അനുഗ്രഹം നൽകാൻ അയോധ്യ നഗരിയിലെത്തിയ എല്ലാ ജനങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും ഓം എന്ന പുഷ്പങ്ങളാൽ എഴുതുകയും ചെയ്തിരുന്നു. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പൂക്കൾ കൊണ്ടുള്ള അമ്പും വില്ലും നിർമ്മിച്ചിരുന്നു. ഇളം മഞ്ഞ നിറത്തിലുള്ള കുർത്തയും അതിനു മുകളിൽ കശ്മീരി പഷ്മിനയുമായിരുന്നു പ്രധാനമന്ത്രി അണിഞ്ഞിരുന്നത്. രാംലല്ലയും തൊഴുതു വണങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 7 ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി ബാലകരാമന് ആരതിയും പൂജയും അർപ്പിച്ചു. ജനുവരി 22 പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ആദ്യമായാണ് അയോധ്യയിലെ ക്ഷേത്രത്തിൽ മോദി ദർശനത്തിന് എത്തിയത്. ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹത്തെ ശ്രീരാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു. രാമലല്ലയെ സാഷ്ടാംഗം പ്രണാമം ചെയ്താണ് പ്രധാനമന്ത്രി അനുഗ്രഹം തേടിയത്. രാമന്റെ ദർശനത്തിനെത്തിയ ഭക്തർക്ക് അസൌകര്യങ്ങളൊന്നും വരുത്താതിരിക്കാനും പ്രധാനമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.